ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അമ്മാതിരി ഒന്നും പറയാനില്ല. അമാനുഷികതകളൊന്നും ഇല്ലെങ്കിലും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല മമ്മൂട്ടി നല്ല അന്വേഷണ യാത്രയിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഓരോ കണ്ണും കാതും മനസ്സും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാല് സ്പോയിലേഴ്സ് ആയി പോകും. അടിപൊളി, കണ്ടു നോക്കിയാ മതി, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി, കണ്ടു നോക്കണം. മാസ് പടം നല്ലായിരുന്നു, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നു. മമ്മൂട്ടിയുടെ നല്ല അഭിനയം, ലാഗ് ഒന്നും തോന്നിയിട്ടില്ല. ലാഗ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്രൈം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്, ഒരു ചെറിയ ലാഗ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്ക്രീൻ പ്രസൻസ് ഒക്കെ സൂപ്പർ ആണ്. കൊള്ള 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 പ്ലീസ്. നല്ല സിനിമയാണ്, നല്ലൊരു ഗുഡ് ടീം വർക്ക്, നന്നായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മെസ്സേജ് കൊടുത്തിയും ഒരു നടന്ന ഒരു സംഭവത്തെ അവർ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ വർക്ക് ത്രില്ലിംഗ് പടം, ത്രില്ലർ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല ത്രില്ലായിട്ടുണ്ട്. അടിപൊളി പടമാണ്, നന്നായി ഗംഭീരമായി. കിടില്ല കിടിലം പടമാണ്, നല്ല പടം. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, നല്ല പടം, നല്ല പടം. സുശീൽ ശ്യാമ ഉഷാറായിട്ടുണ്ട്, നല്ല സൂപ്പർ പടം, നല്ല അടിപൊളി പടം. ബോറടി അങ്ങനെ നല്ല സൂപ്പർ പടം, നല്ല പടം, അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി എല്ലാം. സുശീൻ ശ്യാമൊക്കെ ഒരു രക്ഷയില്ല, എല്ലാം ഓവറോൾ പടം കിടിലോ, എല്ലാം എടുത്തു പറയാം, എല്ലാം എടുത്തു പറയാം. അടിപൊളി പടം, ഒരു രക്ഷയില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ സിനിമയാണ് ചെയ്യാനുള്ളത്. ഏട്ട മമ്മൂക്ക ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് എടുക്കാനുള്ള എന്റെ സിനിമ. ഇൻവൈറ്റ് എല്ലാ എല്ലാ റോളും മമ്മൂക്ക നരിച്ചു കളഞ്ഞു. മമ്മൂക്ക അല്ല, അതിൽ അഭിനയിച്ച് എല്ലാവരും നരിച്ചു കളഞ്ഞു. പിള്ളേർ പടം നല്ല അഭിപ്രായം. അടിപൊളി പടം, ഇതുപോലത്തെ പടം ഞാൻ കണ്ടിട്ടില്ല. മമ്മൂട്ടി നല്ല ചെറുപ്പക്കാരനാണ്, അടിപൊളി സൂപ്പർ. ഈ ട്രെയിലർ കണ്ടവരൊക്കെ പറഞ്ഞ് എപ്പോഴും ഉണ്ടായ പോലെയുള്ള സിനിമ നിങ്ങൾ ചെന്ന് കണ്ടുപോകണം. നല്ലൊരു ക്രൈം ആയിട്ടുള്ള സിനിമയാണ്, നല്ല രസമുള്ള കാണാം, നല്ല ഒരു ബോറടിയും ഇല്ലാത്ത നല്ല മൂവി എന്ന് പറഞ്ഞാൽ പക്ക നല്ല എന്റർടൈൻ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവി. സൂപ്പർ പടം, നന്നായിട്ടുണ്ട്. വലിയ എന്താ പറയാ, അമാനുഷികതകളൊന്നും ഇല്ലെങ്കിലും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കിടില പടം, എക്സ്ട്രാ ഓർഡർ, ഒന്നും പറയാനില്ല. ഇത് കണ്ടനുഭവിക്കാതെ മാത്രമേ ഉള്ളൂ. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നമ്മുടെ ഉണ്ട ലെവലുള്ള ഒരു പടം പ്രതീക്ഷയാണ് ഞാൻ പോയത്, ഉണ്ട പോലത്തെ. പക്ഷെ അതിന് അപ്പുറമുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയി പോവും. ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും കൃത്യമായിട്ട് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ പടം. ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ സിനിമയുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അമ്മാതിരി ഒന്നും പറയാനില്ല. എനിക്ക് അത്രയും കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇറങ്ങിയത്. കണ്ട് അവിടെ കൊടുത്ത് കൂവി വിളിച്ച തൊണ്ടയൊക്കെ എല്ലാം പോയി. അത്ര ഒരു രക്ഷയില്ല. ആ ഫൈറ്റ് സീനൊക്കെ കാണുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടിരിക്കും, അമ്മാതിരി റിയലിസ്റ്റിക്. എന്നിട്ട് ആ കണ്ട് നമുക്ക് എന്ത് പറയുക, ഒരു രക്ഷയില്ല, ഒന്നുമില്ല. പടം സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പാണ്, എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ആണ്. പടം നല്ല പടമായിരുന്നു, നല്ല പടമാണ്. അധികം പറയാനില്ല, നല്ല പടമായിരുന്നു, വളരെ നല്ല പടം. ഉണ്ടേക്കാട്ടി കുറച്ചുകൂടെ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടാ, നല്ല പടാ, മ്യൂസിക് കൊള്ളായിരുന്നു. ഇൻഫാക്ട് ഡയറക്ഷൻ നല്ലതായിരുന്നു, ഞാൻ പ്രതീക്ഷയിലും എക്സ്പെക്ട് ചെയ്തതിലും കുറച്ചുകൂടെ നല്ലതായിരുന്നു. റിവ്യൂ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അങ്ങ് തിമിർത്ത് പെയ്യുകയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പടങ്ങളിലെ ആദ്യത്തെ 100 കോടി ക്ലബിലെത്താൻ സാധ്യതയുള്ള ഒരു ചിത്രമായിട്ടാണ് കാണുന്നത്. യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്ന് വൻ ഇതായിട്ട് മാറുന്ന കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായിട്ട് മാറും, ഒരു സംശയവും വേണ്ട. നമ്മൾ ഈ കുറ്റാന്വേഷണ യാത്രയിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഓരോ കണ്ണും കാതും മനസ്സും എല്ലാം ആ യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു പ്രമേയം, ഒരു സംശയം വേണ്ട. ഗംഭീര പ്രകടനം ഓരോ നടന്മാരും, പ്രത്യേകിച്ച് മമ്മൂക്കയോടൊപ്പം തന്നെ ഈ അസീസ് നെടുമങ്ങാട്, അയാൾ കോമഡി വേഷങ്ങളാണ് ഇതുവരെ ചെയ്തു വന്നത്. വളരെ വ്യത്യസ്തമാർന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഗംഭീര പടം. പടം അടിപൊളി തന്നെയാണ്. 2.5 മണിക്കൂറൊക്കെ ഒരു മലയാളം സിനിമയൊക്കെ പിടിച്ചിരുത്താൻ പറ്റുന്നത് വളരെ വലിയ കാര്യമാണ്. അതും പറഞ്ഞിട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ അസീസിൻ്റെയും റോണി സ്ക്രീൻ പ്ലേയിൽ കൂടെ ഉള്ളതാണ്. അവർ രണ്ടിനും വേറെ ലെവലായിരുന്നു. മമ്മൂട്ടി ആസ് യൂഷ്വൽ പൊളി, ഒരു രക്ഷയും.